റേഡിയോ മലയാളം അവതരിപ്പിക്കുന്നു നോവൽ ചർച്ച. പ്രിയപ്പെട്ടവരെ നമസ്കാരം. എൻ്റെ ഈ നോവലാണ് സ്വർഗവാദി എന്ന് പറയുന്ന നോവലിൻ്റെ രണ്ടാം പതിപ്പാണ്. അതിലുള്ള ഒരു ചാപ്റ്ററാണ് ഞാൻ വായിക്കുന്നത്. കുറേ കഥാപാത്രങ്ങൾ അതിലുണ്ട്, പക്ഷെ ഞാനൊരു അതിലൊരു ഒരു കഥാപാത്രത്തിനെ എടുത്ത് വായിക്കുകയാണ്. ഇതാണ് സ്നേഹമെങ്കിൽ ഇതെനിക്കൊരു യാതനയാണ്, ജമൽ ഹബീബിൻ്റെ ശബ്ദം വിദൂരതയിൽ നിന്ന് വരുമ്പോൾ. ഇങ്ങനെയാണ് അയാൾ ഒട്ടക ഹബീബായത്. അയാൾക്ക് 6-7 ഒട്ടകങ്ങൾ സ്വന്തമായി മുൻപ് ഉണ്ടായിരുന്നതിനാലാണോ? അല്ലേയല്ല, ഒട്ടകങ്ങളെ ഓമനകളായി സ്നേഹിച്ച് സ്നേഹിച്ച് അയാളും ഒട്ടകങ്ങളിൽ ഒരുവനായി പോയതുപോലെ. അതാവാം ഹബീബ് സുഡാനിയോ പലസ്തീനിയനോ യമനിയോ, ഏത് നാട്ടുകാരനാണെങ്കിലും അയാൾ തിരസ്കൃതനാണ്, നാടില്ലാത്തവനാണ്. മരുഭൂമിയിലെ പൊടിക്കാറ്റടിച്ചു കയറുന്ന നട്ടുച്ചകളിൽ മരുപ്പരപ്പ് മുറിച്ചു കടന്ന് തൻ്റെ ഒട്ടകങ്ങളെ കുറ്റിച്ചെടികൾ നടന്ന സ്ഥലത്തേക്ക് നയിക്കുന്ന ഹബീബ് പാടിക്കൊണ്ടിരിക്കും. അറബിയിലുള്ള അയാളുടെ പ്രത്യേക താളത്തിലുള്ള പാട്ട് ഉയരും. നീ ആര്? നിനക്കെന്നെ നോവിച്ചത് മതിയായില്ലേ? ഇതാണ് പാട്ടിൻ്റെ അർത്ഥം. ആരോടാണ് അയാൾക്ക് ഇത്രമാത്രം പരാതി? ആസിഫ് അലി ഓർത്തു നോക്കി. മരുഭൂവിൽ വല്ലപ്പോഴും ഹബീബിനെ കണ്ടുമുട്ടുമ്പോൾ അയാൾ അന്വേഷിക്കാറുണ്ട്, എന്തിനാണ് സഹോദര നീ എപ്പോഴും ഇതേ വിഷാദഗാനം പാടിക്കൊണ്ടിരിക്കുന്നത്? ഇത് കേൾക്കുന്നവരുടെ ഹൃദയത്തെ എത്രമാത്രം വേദനിപ്പിക്കുന്നെന്ന് നിനക്കറിയില്ലേ? ഹബീബ് ചിരിക്കും. യാ അല്ലാ, എനിക്ക് ഈ ഒരു ഗാനമേ അറിവുള്ളൂ ഭായി. വെട്ടിമുറിക്കപ്പെട്ട രാജ്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ, എന്നെ പുറന്തള്ളിയ ബീവിയെ ഓർക്കുമ്പോൾ ഈ ഒരു പാട്ടേ എനിക്ക് ഓർമ്മ വരുന്നുള്ളൂ. ഈ പാട്ട് പാടിപ്പാടി മരുഭൂമിയിലായിരിക്കും ഹബീബിൻ്റെ അവസാനം. കയ്യിൽ കരുതിയ കുബൂസും ഇത്തിരി അച്ചാറുമാണ് ഹബീബിൻ്റെ അത്താഴം. ഒറ്റത്തടിയായി നടക്കുന്ന ഹബീബിന് എല്ലുമുറിയെ പണിയെടുത്താണ് മരുഭൂമിയിൽ ജീവിക്കുന്നത്. ആ സമ്പാദ്യം മുഴുവൻ റുക്കിയക്ക് വേണ്ടിയാണ്. അവൻ്റെ ഒട്ടകത്തിൻ്റെ പേരാണ് റുക്കിയ. ചെലവഴിക്കപ്പെടുന്ന 7 ഒട്ടകങ്ങളിൽ ഒന്ന് മാത്രമാണ് റുക്കിയ. ബാക്കി ഒട്ടകങ്ങൾക്ക് അയാൾ പേരിട്ടിരുന്നില്ല. റുക്കിയ അയാളുടെ ഭാര്യയുടെ പേരായിരിക്കണം. യമനിലാണ് ഹബീബിൻ്റെ ജനനം എന്നാണ് അയാളുടെ പരിചയക്കാർ പറയുന്നത്. സ്വന്തം നാട് രണ്ടായി കീറി മുറിക്കപ്പെട്ടപ്പോൾ ഒരു അതിർത്തിയുടെ അപ്പുറവും ഇപ്പുറവും അന്യഥാബോധത്തോടെ കഴിയുമ്പോൾ, രാജ്യം പട്ടിണിയിലായപ്പോൾ ഹബീബിനെ പോലെ പലരും പല ദിക്കിലേക്കും പലായനം ചെയ്തു. പാസ്പോർട്ടോ രേഖകളോ ഇല്ലാതെ, മറ്റെങ്ങും പോകാനില്ലാതെ, ആർക്കെന്നോ എന്തിനെന്നോ ഇല്ലാതെ ജീവിക്കുന്നവർ. അവർ വിയർപ്പൊഴുക്കി ഉണ്ടാക്കുന്ന പണമെല്ലാം അന്നന്ന് ചെലവഴിക്കപ്പെടും. അവനവൻ്റെ അന്നം മാത്രമല്ല, ആവശ്യക്കാർക്കായി അവർ തങ്ങളുടെ മടിശീല എപ്പോൾ വേണമെങ്കിലും തുറക്കും. ഹബീബിൻ്റെ 7 ഒട്ടകങ്ങളിൽ പലതിനെയും അയാൾ സുഹൃത്തുക്കൾക്കായി പോറ്റാൻ കൊടുത്തു. എന്നാൽ റുക്കിയയെ അയാൾ കൈവിട്ടില്ല. റുക്കിയ കൈവിട്ടാലും അയാൾ റുക്കിയയെ കൈവിടില്ല. നാടില്ലാത്തവൻ്റെ വിഷാദം ഒരിക്കലും അയാളുടെ മുഖത്ത് പ്രതിഫലിക്കില്ല. അയാളുടെ ഗാനത്തിൽ മാത്രമാണ് അയാളുടെ വിഷാദം ഊറി നിറയുക. നിനക്കെൻ്റെ കണ്ണുനീർ ഒന്നുമല്ലെന്നോ? എൻ്റെ ആത്മാവ് നിന്നിൽ ആഴ്ന്നു പോയിട്ടും നീ എന്നെ ആഴത്തിൽ മുറിവേൽപ്പിക്കുകയാണ്. നിൻ്റെ കയ്യിൽ എനിക്ക് തരാൻ യാതന മാത്രമേ ഉള്ളൂവെങ്കിൽ ഞാൻ എന്തിനത് സ്വീകരിക്കണം? ജമൽ ഹബീബ് പാടിക്കൊണ്ടിരിക്കുകയാണ്. റേഡിയോ മലയാളം. എവിടെയെല്ലാം മലയാളി അവിടെയെല്ലാം മലയാളം.